ക്ഷണിക്കുന്നു, ബഹുമാനത്തോടെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 2018 19 20 ബാച്ചുകൾ നിർദ്ദേശിക്കപ്പെട്ട പാഠഭാഗങ്ങൾ ജാമിയ മർക്കസിൽ ക്ലാസുകളിൽ പങ്കെടുത്ത് ഭംഗിയായി അവർക്ക് ലഭിച്ചപ്പോൾ 2021 ബാച്ച് കോവിഡിൻ്റെ സാങ്കേതികത്വത്തിൽ അകപ്പെടുകയും നിർദ്ദേശിക്കപ്പെട്ട ക്ലാസുകളെല്ലാം ഓൺലൈനിൽ ലഭിച്ചെങ്കിലും മർക്കസിൽ വന്ന് ഷെയ്ഖുന ഉസ്താദിൽ നിന്ന് മറ്റ് ഉസ്താദുമാരിൽ നിന്ന് നേരിട്ട് പഠിക്കാൻ കൂടുതൽ സമയം കിട്ടിയില്ല എന്ന ഒരു ദുഃഖം അവരുടെ മുഖത്ത് ഉണ്ടോ? ഉണ്ടാവാൻ സാധ്യത ഇല്ല. കാരണം അള്ളാഹുവിൻ്റെ ഖളാഇൽ നാം വിശ്വസിക്കുന്നവരാണ്. മറ്റൊരു കാര്യം ഇവിടെ ഉണർത്തുന്നത്, വളരെ വലിയ ഒരു ഉത്തരവാദിത്വം നിർവഹിക്കാൻ വേണ്ടിയാണ് സഖാഫികൾ ഇന്ന് കോട്ട് വാങ്ങി പ്രതിജ്ഞയോടെ പുറത്തേക്ക് പോകുന്നത്. ഇബ്നു ഖലദൂൻ അദ്ദേഹത്തിൻ്റെ മുഖദ്ദിമയിൽ പറഞ്ഞ ഒരു വാക്ക്, മുആനാതു ഖുലൂബിർ റിജാൽ അസ്ഖലു മിൻ നഖ്ലിൽ ജിബാലി അൻ അമാകിനിഹ. ഒരു പർവ്വതം അതിൻ്റെ സ്ഥാനത്തു നിന്ന് നീക്കുന്നതിനേക്കാൾ പ്രയാസമാണ് ജനങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിക്കൽ. ഈ ഒരു കാര്യം നമുക്ക് ചിന്തിച്ചാൽ എളുപ്പത്തിൽ ബോധ്യപ്പെടും. 43 കൊല്ലങ്ങൾക്ക് മുൻപ് സീറോ ആയിരുന്ന ഈ ഗ്രൗണ്ടും പരിസരവും ഇന്ന് ലോക ചരിത്രത്തിൽ ഇത്ര പ്രാധാന്യമുള്ള സ്ഥലം, മക്കയും മദീനയും മറ്റു പ്രധാന കേന്ദ്രങ്ങളും കഴിഞ്ഞാൽ മർക്കസ് തന്നെ. എങ്ങനെ ഇത് രൂപപ്പെട്ടു എന്ന് ആലോചിക്കുമ്പോൾ ശ്രമിച്ചാൽ സാധിക്കാത്ത ഒന്നുമില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ജാമിയ മർക്കസ്. പ്രതിസന്ധികൾ ധാരാളമുണ്ട്, പ്രയാസങ്ങൾ നിരവധിയുണ്ട്, വെല്ലുവിളികൾ പുതിയ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെയൊന്നും തോറ്റുപോകാതിരിക്കണമെങ്കിൽ എന്താണ് വേണ്ടത്? ആ വേണ്ടതെല്ലാം ഈ ജാമിയയിലൂടെ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ജാമിയ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ അല്ലത്തി തജ്മഉ ബൈനൽ ഖദീമി സ്വാലിഹി വൽ ജദീദി നാഫിഇ, അതാണ് ജാമിയ. പഴയ എല്ലാ കാര്യങ്ങളും ഈ മർക്കസ് ഉയർത്തിപ്പിടിക്കുന്നു. കാരണം മഹാന്മാർ കാണിച്ച നല്ല മാതൃകകൾ എന്നും നല്ലതാണ്. അത് പൂർണ്ണമായി അയിമ്മത്തിലൂടെ, സലഫു സ്വാലിഹീങ്ങളിലൂടെ അതിൻ്റേതായ എല്ലാ കാര്യങ്ങളും ഈ ജാമിയ നിങ്ങൾക്ക് തന്നു. മറ്റൊരു കാര്യം ടെക്നോളജിയാണ്. അൽ ജദീദു നാഫിഉ ടെക്നോളജി. സൂറത്തുൽ കഹ്ഫിൽ പറഞ്ഞ ഇന്നാ മക്കന്നാ ലഹു ഫിൽ അർളി വാതൈനാഹു മിൻ കുല്ലി ശൈഇൻ സബബ. ടെക്നോളജിയിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് സൂറത്തുൽ കഹ്ഫിൽ എല്ലാ വെള്ളിയാഴ്ചയും നാം പാരായണം ചെയ്യുന്നു. അലക്സാണ്ടർ ചക്രവർത്തിക്ക് അള്ളാഹു തആല എല്ലാ അറിവുകളും നൽകി, ടെക്നോളജിയും നൽകി.
ആ താവഴിയിലൂടെ, അമ്പിയാക്കളുടെ ആ വഴിയിലൂടെ മർക്കസ് മുന്നോട്ട് വന്നു. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഇല്ലാതെ ജനങ്ങളോട് സംവദിക്കാൻ കഴിയുകയില്ല എന്നൊരവസ്ഥ വന്നപ്പോൾ 1991 മർക്കസിൽ മുതവ്വൽ ക്ലാസ്സിൽ ഇംഗ്ലീഷ് പഠനം ആരംഭിച്ചു. 1987 കമ്പ്യൂട്ടർ പരിജ്ഞാനം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് REC മാത്രമാണ് കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നത്. ആ കാലത്ത് ശൈഖുന ഉസ്താദ് അവർകൾ UAE പ്രവർത്തകന്മാരുമായി ബന്ധപ്പെട്ട് കമ്പ്യൂട്ടർ ടെക്നോളജിയുടെ പഠനം ഇവിടെ ആരംഭിച്ചു. അന്ന് ധാരാളം ആളുകൾ കമ്പ്യൂട്ടറിൻ്റെ മോണിറ്റർ കാണാൻ വേണ്ടി ഇവിടെ വന്നത് ഇപ്പോൾ നിങ്ങൾക്ക് അത്ഭുതമായി തോന്നും. ആളുകൾ വരിയായിട്ട് വരികയാണിത് കാണാൻ വേണ്ടി. അന്ന് കുഞ്ഞബ്ദുള്ള കടമേരിയാണ് അതിൻ്റെ അധ്യാപകൻ. അദ്ദേഹം പറയും, ഒരു 2 മണിക്കൂർ വെയിറ്റ് ചെയ്താലേ കാണാൻ കഴിയൂന്ന്, കാരണം ഇത് കാണാൻ വരികയാണ് ആളുകൾ. ആ സമയത്ത് അൽ ജദീദുൻ നാഫിഉ എന്ന ടെക്നോളജി ഈ മർക്കസിൽ, അതിനുശേഷം പിന്നീട് വിവിധ ഘട്ടങ്ങൾ തരണം ചെയ്ത് ലോ കോളേജ് അതിൻ്റെ ഭാഗമാണ്, യുനാനി മെഡിക്കൽ കോളേജ് അതിൻ്റെ ഭാഗമാണ്, ഇതെല്ലാം ചേരുമ്പോഴാണ് ജാമിഅ ആകുന്നത്. ആ ജാമിഅയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ പേരുകൊണ്ട് ജാമിഅ അങ്ങനെയൊന്നും ഇല്ല, ബോർഡ് മാത്രം. അങ്ങനെയും ഉണ്ടല്ലോ ലോകത്ത്, എന്നാൽ മർക്കസ് അങ്ങനെയല്ല. 2000 സ്റ്റാഫ് ജോലി ചെയ്യുന്ന ഈ വലിയ ജാമിഅയിൽ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും അവരുടേതായ കയ്യൊപ്പുകൾ ചേർക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ആ ജാമിഅയിൽ നിന്ന് ഇതെല്ലാം സജ്ജമാക്കി വെച്ച ഈ സർവകലാശാലയിൽ നിന്ന് ബിരുദമെടുത്ത് പുറത്തു പോകുന്ന നിങ്ങൾ ലോകത്തെവിടെയും പരാജയപ്പെടുകയില്ല. ഇൻഷാ അല്ലാഹ്, അല്ലാഹു നമുക്ക് ഇസ്സത്ത് പ്രദാനം ചെയ്യട്ടെ. പക്ഷേ എന്തു വേണം, നിങ്ങൾ ഉറങ്ങരുത്. ശൈഖുന ഉസ്താദിനെ നിങ്ങൾ മാതൃകയാക്കണം. ഉറക്കമില്ലാതെ, ഉറക്കം എന്ന പദവും വർക്ക് എന്ന പദവും തമ്മിൽ എന്തോ ഒരു സാദൃശ്യം. കാരണം കുറെ ഉറങ്ങിയാലേ പിന്നെ വർക്ക് ചെയ്യാൻ കഴിയൂ. പക്ഷേ ചില ആളുകൾ മുഴുവൻ സമയവും ഉറങ്ങിയിട്ട് വർക്ക് ചെയ്യാത്തവരുണ്ട്. ഉസ്താദ് കഠിനാധ്വാനം ചെയ്ത് ടൈമുകൾ ക്രമീകരിക്കുകയാണ്. ഏതെങ്കിലും ഒരു ഒഴിവുള്ള സമയമുണ്ടായാൽ മെല്ലെ ഇവിടെ നിന്ന് പോവുകയാണ് നോളജ് സിറ്റിയിലേക്ക്. കാരണം അവിടെ സഹീഹുൽ ബുഖാരി പഠിക്കുന്ന, മുതവ്വൽ പഠിക്കുന്ന കുട്ടികൾക്ക് എല്ലാ ദിവസവും ക്ലാസ് കിട്ടുകയില്ല, കാരണം അവരിവിടെ ഇല്ലല്ലോ. അതുകൊണ്ട് ആ ക്ലാസ് അവർക്ക് കിട്ടട്ടെ എന്ന് കരുതി നമ്മൾ ആരെങ്കിലും ആണെങ്കിൽ ആ സമയത്ത് വിശ്രമിക്കാനാണ് ആഗ്രഹിക്കുക. അതുകൊണ്ട് വിശ്രമം പാടില്ല, അത്യാവശ്യമായ വിശ്രമം മാത്രം. മറ്റൊരു കാര്യം പറയാനുള്ളത്, പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ഒരു വാക്യം, വഖൂലു ലിന്നാസി ഹുസ്നാ, നിങ്ങൾക്ക് ബന്ധപ്പെടാനുള്ളത് ഈ രാജ്യത്തെ പൊതുജനങ്ങളാണ്, ഭരണാധികാരികളാണ്, രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കുന്നവരാണ്, വ്യാപാരികളാണ്, വ്യവസായികളാണ്, സമൂഹത്തിലെ അഭ്യസ്തവിദ്യരെന്ന് പറയുന്ന ഭൗതിക വിദ്യാഭ്യാസം മാത്രമുള്ളവർ. എല്ലാവരും അഭ്യസ്തവിദ്യരാണ്. നാഫിയായ ഇൽമു പഠിച്ചവർ അഭ്യസ്തവിദ്യരാണ്. സ്കൂൾ വിദ്യാഭ്യാസം നേടിയവരും അഭ്യസ്തവിദ്യർ തന്നെ. അവരെ എല്ലാം നിങ്ങൾ ബന്ധപ്പെടണം. അതിനെന്ത് വേണം? നിങ്ങൾ സൈക്കോളജി പഠിക്കണം. ഇൽമു നഫ്സ്, മുതവലില് ഇൽമു നഫ്സിന്റെ കുട്ടികളുണ്ട്, ഇൽമുൽ ഇദാറയുടെ കുട്ടികളുണ്ട്. ആ കുട്ടികളോട് പലപ്പോഴും ഞങ്ങൾ പറയാറുണ്ട്, നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. അതല്ലാത്ത ഫന്നുകളെടുത്തവരോ അവർ ഇവരെക്കാൾ ഭാഗ്യമുള്ളവരാണ്.
എന്താണ് ഇൽമുൻ നഫ്സിന്റെ പ്രത്യേകത? മനഃശാസ്ത്രം. ക്രൈസ്തവ ചർച്ചുകളിൽ റവറന്റുമാരായി പ്രവർത്തിക്കുന്ന അച്ഛന്മാർ അവര് അവരുടെ പഠനത്തോടൊപ്പം തിയോളജിയോടൊപ്പം അവർ നന്നായി പഠിക്കുന്നു ഇൽമുൻ നഫ്സ്. അവരിൽപ്പെട്ട ഒരു റവറന്റിനെ നമ്മുടെ ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി, അരീക്കോട്ടുള്ള ഒരു വിദ്യാർത്ഥി ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ തൊട്ടടുത്ത് ഇരുന്ന് പോരുന്ന സമയത്ത് ആ ലോഹ ഇട്ട ആ റവറന്റിനോട് ഈ മുത്തല്ലിം സംസാരിക്കാൻ തുടങ്ങി, നിങ്ങളെല്ലാവരോടും ഇടപെടണം, എന്നിട്ട് ഈ സ്ഥാപനത്തിന്റെ മഹത്വം ഉയർത്തിപ്പിടിക്കണം. അങ്ങനെ സംസാരിച്ചപ്പോൾ എവിടെയാണ്, എന്താണ് പഠിക്കുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോൾ ആ കുട്ടി മർക്കസിലെ പഠനങ്ങളെല്ലാം പറഞ്ഞു. ഈജിപ്തിലെ ജാമിയുൽ അസ്ഹറുമായുള്ള അഫിലിയേഷൻ, 14 ലോകതലത്തിലുള്ള സർവകലാശാലകളോട് അഫിലിയേഷൻ ഉള്ള മർക്കസിന്റെ മഹത്വങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ആ റവറന്റ് ചോദിച്ചു, നിങ്ങൾ മനഃശാസ്ത്രം പഠിപ്പിക്കുന്നുണ്ടോ? ആ കുട്ടി വളരെ അന്തസ്സോടെ പറഞ്ഞു, അതെ, ഞങ്ങളുടെ ക്ലാസ്സുകളിൽ രാവിലെയുള്ള സഹീഹുൽ ബുഖാരിയിൽ മനഃശാസ്ത്രത്തിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഉസ്താദിൻ്റെ പ്രഭാഷണം. എല്ലാ തലത്തിലുമുള്ള ആളുകളോട് അവരുടെ മനസ്സിൻ്റെ നില മനസ്സിലാക്കി സംസാരിക്കുമ്പോൾ മാത്രമാണ് അത് വിജയിക്കുക. ആ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊടുത്ത ആ വിദ്യാർത്ഥി എന്നോട് ഇക്കഥ പറഞ്ഞു, നിങ്ങൾ എവിടെയും തോൽക്കരുത്, കാരണം അത്രയും മുന്തിയ അറിവാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഖുർആനേക്കാൾ വലിയ അറിവ് എവിടെയാണുള്ളത്? സഹീഹുൽ ബുഖാരിയേക്കാൾ വലിയ ഗ്രന്ഥം ഏത് ഗ്രന്ഥമാണുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവചനങ്ങളേക്കാൾ നമ്മുടെ ദാഹം തീർക്കുന്ന ഏത് വരികളാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്? അതുകൊണ്ട് നിങ്ങൾ ഇടപെടണം, നല്ലതു മാത്രം പറയണം. മർക്കദു സഖാഫത്തി സുന്നിയക്ക് തറക്കല്ലിട്ട് പ്രവർത്തനം ആരംഭിച്ച് ഇന്നത്തെ ഈ നിമിഷം വരെയുള്ള അതിൻ്റെ ചരിത്രം നിങ്ങൾ വായിക്കണം, പഠിക്കണം. അൽഹംദുലില്ലാഹ്, എന്തെല്ലാം പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ നമ്മൾ നേരിടേണ്ടി വന്നു, ആ പ്രയാസങ്ങൾ മുഴുവനും തരണം ചെയ്തത് നമ്മുടെ സാദാത്തുക്കളുടെ ഹിമ്മത്ത്, സെയ്ദ് അവേലത്ത് തങ്ങൾ അവരുടെ ശക്തമായ ആ ഒരു ധീരമായ ചുവടുവപ്പുകൾ, തങ്ങളോടൊപ്പം ശൈഖുന ഉസ്താദ് ചേർന്നു നിന്നു ആദർശത്തിന് വലിയ പ്രാധാന്യം നൽകിയ സിംഹമായിരുന്ന ബഹുമാനപ്പെട്ട മർഹൂം ഇ കെ ഹസൻ മുസ്ലിയാർ, എല്ലാറ്റിനും പുറമെ ബഹുമാനപ്പെട്ട സി എം വലിയുള്ളാഹി മടവൂർ, അവരിൽ നിന്ന് ലഭിച്ച ഊർജം, അതെല്ലാം ചേർന്നപ്പോൾ ഓരോ കാലഘട്ടത്തിലും പ്രതിസന്ധികളെ തരണം ചെയ്യാൻ കഴിഞ്ഞു. 313 സാദാത്തുക്കളുടെ തൃക്കരങ്ങൾ കൊണ്ട് ലോഞ്ചിങ് നടത്തിയ നോളജ് സിറ്റി വെല്ലുവിളികൾക്ക് മധ്യേ ആയിരുന്നു അതെല്ലാം തരണം ചെയ്തു പോന്ന ആ പാരമ്പര്യം സഖാവിയുടെ മനസ്സിൽ ഓർമ്മ വേണം. തളരാതെ നിങ്ങൾക്ക് വിജയിക്കാനുള്ള വഴി ഒന്ന് മാത്രം, നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ അതിന് മറുപടി പറയരുത്. വഖൂലു ലിന്നാസി ഹുസ്നാ, മുഹമ്മദ് ബിൻ സിരീൻ തങ്ങളുടെ മാതൃക ഉൾക്കൊള്ളണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഷഅറ് മുബാറക് എന്റെ കയ്യിലുണ്ടാവലാണ്, ഈ ലോകം മുഴുവനും ഉണ്ടാകുന്നതിനേക്കാൾ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പ്രഖ്യാപിച്ച അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനായ മുഹമ്മദ് ബിൻ സിരീൻ റളിയല്ലാഹു അൻഹു ഒരു മജ്‌ലിസിൽ ഇരിക്കുന്ന സമയത്ത് ഒരാൾ എന്തോ ഒരു അനാവശ്യ വാക്ക് പറയാൻ തുടങ്ങിയപ്പോൾ ഓടനെ മഹാനവറുകൾ പറഞ്ഞു, നിർത്തുക, ഇത് നിങ്ങൾ നിർത്തുന്നില്ലെങ്കിൽ ഈ മജ്‌ലിസിൽ നിന്ന് ഞാൻ എഴുന്നേറ്റ് പോകും. ആ പറഞ്ഞ മുഹമ്മദ് ബിൻ സിരീൻ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസുകളും അവരുടെ അസറുകളും നിങ്ങൾ ബുഖാരിയിലും മറ്റ് കിതാബുകളിലും പഠിച്ചിട്ടുണ്ട്. ആ ഒരു മാതൃക ഉൾക്കൊണ്ട് ശൈഖുന ഉസ്താദിൻ്റെ ഏറ്റവും ഉന്നതമായ മാതൃക ഒരു പ്രസംഗത്തിലോ ഒരു ലേഖനത്തിലോ ഏതെങ്കിലും സമയത്ത് ഒരു തെറി
മോശമായ ഒരു പ്രയോഗം ഉണ്ടായിട്ടില്ലല്ലോ. അത് തന്നെയാണ് ആ വിജയത്തിൻ്റെ അടിസ്ഥാനം എന്ന് മനസ്സിലാക്കണം. അവിടെ നമ്മൾ പതരരുത്. നമ്മളെ വിമർശിക്കുന്നവർ ഉദ്ദേശിക്കുന്നത് നമ്മുടെ വായിൽ നിന്ന് എന്തെങ്കിലും പക്വതയില്ലാത്തത് വരലാണ് അവരെ ഇഷ്ടം. അതൊരിക്കലും വരാതെ ഈ നാളെ നിങ്ങൾ നിങ്ങളെ മഹല്ലുകളിലെത്തിയാൽ നിങ്ങൾ നാളെ റമദാൻ ഈ ദിവസങ്ങളിൽ പല സ്ഥലങ്ങളിലും നിങ്ങളെത്തും. ആ എത്തുന്ന സമയത്തൊക്കെ നിങ്ങൾ തേനീച്ചകൾ പോലെയാകണം. തേനീച്ച ഒരു ദിവസം 6000 മൈൽ സഞ്ചരിക്കുന്നു. നമ്മുടെ ഉസ്താദുമാർ എത്ര മൈൽ സഞ്ചരിച്ചാണ് മധു ശേഖരിച്ച് ഈ മർക്കസിലെത്തിച്ചത്? 6000 മൈൽ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് മക്കയിലേക്കുള്ള ദൂരം 4000 മൈൽസാണ്. എങ്കിൽ അതിനേക്കാൾ പിന്നെ 2000 കൂടി അധികം ഒരു തേനീച്ച ഒരു ദിവസം സഞ്ചരിക്കുന്നു. നിങ്ങൾ ഗൂഗിളിൽ നോക്കിയാൽ തേനീച്ചയെ പറ്റി പഠിക്കാൻ കഴിയും. ആ തേനീച്ച എന്നിട്ട് കൊണ്ടുവരുന്നതോ ഏറ്റവും മധുരമുള്ള മധു അത് കൊണ്ടുവന്ന് നൽകുന്നതോ അത് മനുഷ്യർക്ക് നൽകുകയാണ്. ആ തേനീച്ചയെ പറ്റി ഖുർആൻ ഒരു സൂറത്ത് തന്നെ കൊണ്ടുവന്നു. വാഹ റബ്ബുക ഇലൽ നഹൽ അനിത്തഖിദി മിനൽ ജിബാലി. പരിശുദ്ധ ഖുർആനിൽ ആ കാര്യം പറയുന്നുണ്ട്. ആ തേനീച്ചയെ പോലെ നമ്മുടെ സഖാഫികളാകണം. നല്ലത് പ്രചരിപ്പിക്കണം. ചീത്തയായത് കേട്ടാൽ അത് പ്രചരിപ്പിക്കരുത്, പറയരുത്. ശബ്ദം നിങ്ങൾ വളരെ കുറക്കണം. അബ്ദുൽ ഹക്കീം അസ്ഗരി നമുക്കതിന് മാതൃകയാണ്. നമ്മുടെ ഓഫീസുകളിൽ നമ്മുടെ സകല പ്രവർത്തന മേഖലകളിലും ശബ്ദം ക്രമീകരിക്കുക. ഒരാളോട് സംസാരിക്കുമ്പോൾ ആ ഒരാൾ മാത്രമേ അത് കേൾക്കാവൂ. രണ്ടാളോട് സംസാരിക്കുമ്പോൾ രണ്ടാളുകൾ മാത്രമേ കേൾക്കാവൂ. നിങ്ങളെ മഹല്ലുകളിൽ മുദരിസായി, ഖാളിയായി, ഖതീബായി, മുഅല്ലിമായിട്ടൊക്കെ സേവനം ചെയ്യുമ്പോൾ അവിടെയൊക്കെ നിങ്ങളെ ശബ്ദത്തിന് പരിഗണന കിട്ടണമെങ്കിൽ വെറുതെ ഒച്ചിടുന്നവരാകരുത്. ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഉസ്താദ് കഴിഞ്ഞ വർഷം സഖാഫികളുടെ സംഗമത്തിൽ പറഞ്ഞത് ഓർക്കുകയാണ്. നിങ്ങൾ ഇവിടെ നിന്ന് പഠനം കഴിഞ്ഞ് പുറത്തിറങ്ങിയാൽ ജോലികളുടെ വാഗ്ദാനങ്ങൾ വരും. അങ്ങനെ വാഗ്ദാനങ്ങൾ വരുമ്പോൾ ആദ്യം കിട്ടുന്ന വാഗ്ദാനം അതാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത്. അത് മാറ്റണമെങ്കിൽ നിങ്ങളുടെ ഗുരുനാഥന്മാരുമായി ബന്ധപ്പെട്ടിട്ടേ മാറ്റാവൂ. അതൊരു ബർക്കത്താണ്. ആദ്യം നിങ്ങളോട് പറയുന്നത് 5 കുട്ടികൾ മാത്രമുള്ളൊരു ദർസാണ്, അൽഹംദുലില്ലാതെ ഏറ്റെടുക്കുക. ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഉസ്താദിന് ഈ പൊരുത്തം മുഴുവനും കിട്ടിയത് ഉസ്താദിന്റെ ഉസ്താദുമാരിൽ നിന്നാണ്. മർഹൂം ഇമ്പിച്ചാലി ഉസ്താദ് മഹാനവറുകൾ ഇവിടെ മുദരിസായി സേവനം ചെയ്യുന്ന കാലത്ത് ഈ വിനീതൻ അന്നിവിടെ ചെറിയ ക്ലാസ്സിൽ കിതാബുകളുണ്ട്. ഇമ്പിച്ചാരി ഉസ്താദിന്റെ ദർസ് മുതവലിൽ തുഹഫയാണ്. കിതാബ് നോക്കാതെ ഏത് ചോദ്യം വന്നാലും കിതാബൊന്നും നോക്കണ്ട മറുപടി പറയാനുള്ള കഴിവുള്ള വലിയ മഹാൻ ചെറുസോൽ ഉസ്താദിനെ പോലെ തന്നെ, അല്ലെങ്കിൽ അതൊരു ഒരു പടി മുന്നിൽ. ആ മഹാനവറുകൾ വർഷത്തിന്റെ തുടക്കത്തിൽ ടൈം ടേബിൾ പ്രകാരം ക്ലാസുകൾ നടത്താൻ തുടങ്ങുന്ന ദിവസം ഒരു ബുധനാഴ്ച സഹീഹുൽ ബുഖാരിയുടെ ക്ലാസ് ഷെയ്ഖുന ഉസ്താദ് ഉദ്ഘാടനം ചെയ്തു. പിന്നീട് ഓരോ ക്ലാസ്സും ഓരോ ഉസ്താദ് എടുക്കാൻ പോവുകയാണ്. ആ പോകുന്ന സമയത്ത് താഴെ 1ാം ക്ലാസ്സിൽ മീസാൻ ഓതിക്കൊടുക്കുന്ന ചുമതല കിട്ടിയ ഒരു ഉസ്താദ്, ആ ഉസ്താദ് ഇമ്പിച്ചാലി ഉസ്താദിന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ഉസ്താദേ ഞാൻ ആദ്യമായിട്ട് ദർസ് തുടങ്ങുകയാണ്, അതുകൊണ്ട് ഉസ്താദ് ഈ മീസാൻ എന്ന് കുട്ടികൾക്ക് തുടങ്ങിക്കൊടുക്കണം. ബഹുമാനപ്പെട്ട ഇമ്പിച്ചാലി ഉസ്താദ് ആ വാക്ക് സ്വീകരിച്ചു, മീസാൻ തുടങ്ങിക്കൊടുത്തു. അതിനുശേഷം പറഞ്ഞു, ഈ മീസാനിനെ ഞാൻ തന്നെ ഓതിക്കൊടുത്തോളാന്നാണ്. ആര്? ഇമ്പിച്ചാലി ഉസ്താദ്. മുത്തവല്ലി തൊയ്ഫ് ഓതിക്കൊടുക്കുന്ന അതേ ഉസ്താദാണ് ഈ മീസാൻ ഓതിക്കൊടുക്കാൻ ഒരു മടിയും ഇല്ല. ഇത് ഞാൻ പറയാൻ കാരണം സഹീഹുൽ ബുഖാരിയൊക്കെ ദർസ് ഇവിടുന്ന് കേട്ട് വലിയ വലിയ ഉസ്താദുമാരിൽ നിന്ന് പഠിച്ച് നിങ്ങൾ നാട്ടിലെത്തുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് കിട്ടുന്ന ജോലി തഅലീമിന്റെ രംഗത്ത് ചെറിയത് എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരു ജോലിയായിരിക്കും, പക്ഷെ അത് ചെറുതല്ല, അത് വളരെ വലുതാണ്. ആ ദർസ് നിങ്ങൾ ഏറ്റെടുക്കുമ്പോൾ ഒരു പക്ഷേ നിങ്ങളുടെ മുൻപിലുള്ള മുതഅല്ലിമ 2ോ 3ോ ആണ്.
ആ മൂന്ന് കുട്ടികളെ തർബിയത്ത് ചെയ്ത് അവർക്കത് ഓതിക്കൊടുത്ത് ആ നിലക്കുള്ളൊരു തഫബ്ബുക്കിലേക്ക് എത്തണം. അതുകൊണ്ട് പരിശുദ്ധമായ തർബിയത്തിൻ്റെയും തഅലീമിൻ്റെയും പാതയിൽ വേണ്ടതൊക്കെ ഇവിടുന്ന് കിട്ടി. ഖുർആന്റെ ഹിസ്ബ് മറന്നു പോകരുത്. ഖുർആൻ നല്ല അക്ഷര ശുദ്ധിയോടുകൂടി തജ്വീദോടുകൂടി ഓതണം. ഖുർആൻ ഹിഫ്ള് ഉള്ള കുട്ടികൾക്ക് ആ ഹിഫ്ള് മറന്നു പോകാതെ അവർ സൂക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം. അങ്ങനെ മുന്നോട്ട് പോകാൻ വേണ്ടതൊക്കെ ഇവിടെ ലഭിച്ചു, ട്രെയിനിങ് ലഭിച്ചു, മനഃശാസ്ത്രം സംബന്ധമായ പഠനങ്ങൾ കിട്ടി. ഒന്നും മറന്നു പോകരുത്. നിങ്ങൾ പഠിക്കുന്ന കാലത്ത് എഴുതിയ നോട്ടുകൾ അത് പൊന്നുപോലെ സൂക്ഷിക്കുകയും അത് അവലംബിക്കുകയും ചെയ്യുക. ഈ റമദാനിൽ തന്നെ ഏതെങ്കിലും ഒരു ഇമാമത്തിനുള്ള ചാൻസ് ലഭിച്ചാൽ അത് സ്വീകരിക്കുക. വാട്സപ്പിൽ നോക്കി അത്ഭുതങ്ങൾ കണ്ട് സമയം കളയരുത്, മറിച്ച് വാട്സപ്പിൽ നിന്ന് ഇൽമുകൾ ലഭിക്കും, അത് നിങ്ങൾ ഉൾക്കൊള്ളുക. ഈ കൊല്ലം 21-ാമത്തെ ബാച്ച് 21-ാമത്തെ കൊല്ലക്കാർക്ക് കുറേ മുതാലേ ചെയ്യാൻ സമയം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അത് അതിനുവേണ്ടി ഒഴിവ് സമയം ഉപയോഗപ്പെടുത്തണമെന്ന് കൂടി ഉണർത്തി നിങ്ങൾ ഈ രാജ്യത്തെ സകല ജനങ്ങളോടുമുള്ള കമ്മിറ്റ്മെന്റ് പ്രകടിപ്പിക്കണം. നമ്മളെ സഹായിച്ചവരെ മറക്കരുത്. നമ്മളെ സഹായിച്ച ഒരുപാട് ആളുകൾ, പബ്ലിക് പീപ്പിൾ, അതിലെല്ലാ വിഭാഗത്തിലുള്ള മുസ്ലിമീങ്ങളുണ്ട്, മറ്റു മതക്കാരെല്ലാം ഉണ്ട്. അവരോടെല്ലാമുള്ള ആ ഒരു വിധേയത്വം, ആ വിധേയത്വം ഏതാണ്? അവർക്കൊക്കെ നന്മ പറഞ്ഞു കൊടുക്കുക. ഒരു പ്രഭാഷണത്തിന് നിങ്ങളെ ക്ഷണിച്ചാൽ സാധിക്കുന്നതാണെങ്കിൽ അത് ഏൽക്കുക. ആ നിലക്കുള്ള നല്ല സ്വഭാവങ്ങൾ ഉൾക്കൊണ്ട് നീങ്ങാൻ ഈ വലിയ സാദാത്തുക്കളും ഈ ഹിഫ്ളുൽ ഖുർആനിലെ കുട്ടികളൊക്കെ ഉള്ള മജ്‌ലിസ് ദുആഇന് ഉത്തരമുള്ള മജ്‌ലിസാണ്. ഞാൻ നീട്ടുന്നില്ല. എല്ലാവരുടെയും ദുആഇന്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമുക്ക് സൽ സ്വഭാവവും നല്ല നടപടിക്രമങ്ങളും തഅല്ലുമു തഅലീമു തർബിയത്തിലുള്ള വലിയ തൗഫീഖും പുരോഗതിയും പ്രദാനം ചെയ്യട്ടെ. ഭക്ഷണം തന്ന് പോറ്റി വളർത്തിയ ചെലവ് പുറക്കാരെയും ഈ സമയത്ത് നിങ്ങൾ മനസ്സിൽ ഓർക്കുക. നാളെ തന്നെ അവർക്കൊരു ടെലിഫോൺ ചെയ്ത് സന്തോഷം അറിയിക്കുക. ബഹുമാനപ്പെട്ട സ്ട്രോങ് ലൈറ്റിൻ്റെ വകയാണ്, ഇന്ന് റാങ്ക് കിട്ടിയ ആളുകൾക്കൊക്കെ പാരിതോഷികം നൽകിയത്. അവർക്ക് വേണ്ടി ഇതുവേർക്കണം. ഭക്ഷണം സ്പോൺസർ ചെയ്തവരുണ്ട്. മുത്തനൊരു തങ്ങൾ നമുക്ക് വേണ്ടി എല്ലാ ദിവസവും കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭക്ഷണത്തിനൊക്കെ സ്പോൺസർ ചെയ്യാൻ പല ആളുകളെയും ബന്ധപ്പെട്ട് ഒരു വിഷമവും അറിയാതെ നിങ്ങളെ വളർത്താൻ ഈ സാദാത്തുക്കളും ആലിമീങ്ങളും ഓർഗനൈസർമാരും അതുപോലെ തന്നെ വീട് വീടാന്തരം കയറുന്ന റിസീവർമാരും എല്ലാറ്റിനും പുറമെ ഗൾഫ് രാജ്യത്തുള്ള ICF RSC പ്രിയപ്പെട്ട സഹോദരന്മാർ, സുഹൃത്തുക്കൾ, അവരെല്ലാം നിങ്ങൾ ഓർമ്മയിൽ വേണം. അവരാര് നിങ്ങളെ സമീപിക്കുമ്പോഴും മർക്കസിലെ കുട്ടികൾ എന്ന ഓർമ്മയോടുകൂടി നിങ്ങൾ അവർക്ക് ഗുണം ചെയ്തു കൊടുക്കണം എന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ശൈഖുന ഉസ്താദിനോടൊപ്പം നമ്മളെല്ലാ ഉസ്താദുമാരോടൊപ്പം നമ്മയും നമ്മളെ സഹായിച്ച എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ച് കൂട്ടിത്തരട്ടെ എന്ന് ദുആ ചെയ്ത് നിങ്ങളൊക്കെ ദുആ ചെയ്യണം. മർക്കസിന് വേണ്ടി, മർക്കസിലെ സ്റ്റാഫ് അംഗങ്ങൾക്ക് വേണ്ടി, കിച്ചണിലെ സ്റ്റാഫ് അടക്കമുള്ള, സെക്യൂരിറ്റി സ്റ്റാഫ് അടക്കമുള്ള എല്ലാവർക്കും വേണ്ടിയും നിങ്ങളൊക്കെ ദുആ ചെയ്യണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. Let me invite and request the President of National SSF, renowned scholar and orator, Dr. Mohammad Farooq Naimi, to address the conference with a few words, preferably in Urdu.